കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി 5 പണിമുടക്കുകൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സാധാരണക്കാരന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന റേഷൻ കടകളുടെയും പെട്രോൾ ഉടമകളുടെയും സമരത്തിന് പിന്നാലെ ബാങ്ക് ജീവനക്കാരും പണിമുടക്കിയതോടെ പൊതുജീവിതം തന്നെ താറുമാറായി. അതിനുശേഷം ആരംഭിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കും ഇതേ അനുഭവമാണ് ജനങ്ങൾക്കുണ്ടാക്കിയത്. 64 കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ 15 ലക്ഷത്തോളം ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്തപ്പോൾ ബാങ്ക് പണിമുടക്കിൽ 35,000 ജീവനക്കാരും പങ്കെടുത്തു. ഈ 2 പണിമുടക്കിലും ഉന്നയിച്ച വസ്തുത ശമ്പള പരിഷ്കരണമാണ്. എന്നാൽ കമ്മീഷൻ തുക ഉയർത്തുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികളും പെട്രോൾ ഉടമകളും പണിമുടക്കിൽ പങ്കെടുത്തത്. എന്നാൽ പണിമുടക്കുകൾ കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കൊച്ചിയിൽ 4 ദിവസം നീണ്ടുനിന്ന ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ സമരം നഗരവാസികളെ ബുദ്ധിമുട്ടിച്ചത് കുറച്ചൊന്നുമല്ല. ഇതിനു പുറമെ ഗീതാപോറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് മൃഗഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പണിമുടക്കുകൾക്ക് മാത്രം പഞ്ചമില്ലാത്ത കേരളത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ മാത്രമാണ് നേതാക്കളും സർക്കാരും കണ്ണടയ്ക്കുന്നത്. രശ്മി ബാസി, TV Now, കൊച്ചി.